Okay, next problem. An investor buys a call option on one share of Moon Limited at a strike price of Rs. 160 at a premium of Rs. 6 per share. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, അതായത് ഒരു ഇൻവെസ്റ്റർ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബയറാണ്. 160 രൂപയാണ് സ്ട്രൈക്ക് പ്രൈസ്, പ്രീമിയം 6 രൂപയാണ്, മെച്യൂരിറ്റി ഡേറ്റ് 3 മന്ത്സ് ആണ്. ആൻഡ് ഫ്രം നൗ ആൻഡ് സെൽ എ ഷെയർ ഓഫ് ദ സെയിം ഇൻ ദ സ്പോട്ട് മാർക്കറ്റ് അറ്റ് Rs. 158 പെർ ഷെയർ. അതായത് അയാൾ 160 രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള കോൾ ഓപ്ഷൻ അയാൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വാങ്ങിച്ചിട്ട് 158 രൂപയ്ക്ക് ഷോർട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്. അതായത് സെൽ എ ഷെയർ ഓഫ് ദ സെയിം ഇൻ ദ സ്പോട്ട് മാർക്കറ്റ് അറ്റ് Rs. 158 per share. ഓക്കെ, അയാൾ മാർക്കറ്റിൽ അത് 158 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ സ്റ്റോക്ക് അയാൾ സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേ ഓഫ് ടേബിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ ബയറാണ്. ബയറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പിന്നെ ബയറ് 160 രൂപയ്ക്കുള്ളതാണ് സ്ട്രൈക്ക് പ്രൈസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിന് ആ കോൺട്രാക്റ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്പോട്ട് മാർക്കറ്റിൽ 158 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എത്ര പ്രൈസ്, നേരത്തെ പോലെ 150 to 170 ആ പ്രൈസ് റേഞ്ചിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്, എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത് റിവേഴ്സ് കവേർഡ് കോൾ സ്ട്രാറ്റജിയാണ്. ഓക്കെ, റിവേഴ്സ് കവേർഡ് കോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇയാൾ വാങ്ങിച്ചിട്ട് ഓൾറെഡി വിൽക്കാനുള്ളത് പ്രൈസും കൂടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പോട്ട് മാർക്കറ്റിൽ 158 രൂപയ്ക്ക് വിൽക്കും എന്നുള്ള അതും കൂടെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നോക്കാം. നേരത്തെ പോലെ തന്നെ നമ്മൾ പിന്നെ സ്പോട്ട് പ്രൈസ്, ദെൻ സ്ട്രൈക്ക് പ്രൈസ് സെയിം തന്നെയായിരിക്കും, ദെൻ പ്രീമിയം എമൗണ്ട്, ദെൻ പ്രോഫിറ്റ് ഫ്രം ബൈയിങ് ദി കോൾ. ഇത് റൈറ്ററെ പോലെയല്ല, ബൈ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാകും. സോറി, ദെൻ നെറ്റ് പേ ഓഫ് എന്ന് പറയുമ്പോൾ ഇയാൾ പ്രീമിയം കൊടുക്കുന്ന ആളാണ്, അതും പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് നെറ്റ് പേ ഓഫ്. ദിൻ ദെൻ കോസ്റ്റ് ഓഫ് ദി സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്രയ്ക്കാണ് അയാൾ വിൽക്കുമെന്ന് പറഞ്ഞിരുന്നത്, അത് ദെൻ പ്രോഫിറ്റ് ഫ്രം ദി സ്റ്റോക്ക്. പ്രോഫിറ്റ് ഫ്രം ദി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ വാങ്ങിയിട്ട് എത്രയ്ക്ക് വിൽക്കുമ്പോഴാണ് ഇയാൾക്ക് ലാഭം ഉണ്ടാകുന്നത്. അതായത് 158 ഇയാൾ ഫുള്ളായിട്ട് വിൽക്കുന്നത്, അപ്പോൾ ഓരോ പ്രൈസിൽ എത്രയാണ് ആ വ്യത്യാസം വരുന്നത്, അതാണ് പ്രോഫിറ്റ് ഫ്രം ദി സ്റ്റോക്ക്, ദെൻ നെറ്റ് പേ ഓഫ്. ഓക്കെ, സോ ഇത് ഇത്രയുമാണ് നമുക്ക് കോളംസ് വേണ്ടി വരിക. അതിൽ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ 150 രൂപയാണെന്ന് വിചാരിക്കാം. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 160 ആണ്. പ്രീമിയം ഇയാൾ കൊടുക്കേണ്ടത് 6 രൂപയാണ്. പ്രോഫിറ്റ് നോക്കാം. ഇയാൾ 160 രൂപ സ്ട്രൈക്ക് പ്രൈസ്, മാർക്കറ്റിൽ 150 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമോ? ഇല്ല, ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ല. അപ്പോൾ 0 ആണ്. സോ ഇയാളുടെ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത്, അയാളുടെ നഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? 6 രൂപയാണ്. ഇനി ഇയാൾ 158 രൂപയ്ക്കാണ് വിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ പ്രോഫിറ്റ് ഫ്രം ദി സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ കേസ് മാത്രം നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 150 രൂപയ്ക്ക് വാങ്ങി 158 രൂപയ്ക്ക് വിൽക്കുകയാണ്. 150 രൂപയ്ക്ക് വാങ്ങിയിട്ട് 158 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് എത്ര രൂപയാണ് ലാഭം വരുന്നത്? 8 രൂപ ലാഭം അല്ലേ. അപ്പോൾ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് ഇയാൾ ഈ പ്രീമിയം 6 രൂപ കൊടുത്തിട്ടുണ്ട്, പക്ഷേ 8 രൂപയെ ഇയാൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 രൂപ അയാൾക്ക് നെറ്റ് പേ ഓഫ് ആണ്. ഓക്കെ, ഇനി 152 എടുക്കുക. 152 എടുക്കുമ്പോഴും 160 തന്നെയാണ് സ്ട്രൈക്ക് പ്രൈസ്, 6 പ്രീമിയം കൊടുത്തു. പ്രോഫിറ്റ് ഉണ്ടാവില്ല, കാരണം അയാൾ എക്സസൈസ് ചെയ്യില്ല. കാരണം 152 രൂപയ്ക്ക് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റും മാർക്കറ്റിൽ നിന്ന്, അതുകൊണ്ട് ഇവിടെ എക്സസൈസ് ചെയ്യില്ല. സോ ഇയാളുടെ നെറ്റ് പേ ഓഫ്, കോളിൽ നിന്നുള്ള നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് -6 തന്നെയാണ്, 158 ആണ് ഇവിടെ വരുന്നത്. സോ ഈ 152 ഉം 158 ഉം കമ്പയർ ചെയ്യുമ്പോൾ 6 രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 6ഉം ഈ ഇതും 6ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും വരിക. ഓക്കെ, ദെൻ 154 ആയി എന്ന് വിചാരിക്കുക. 154 ആണെങ്കിൽ 160, ദെൻ 160 പ്രീമിയം എന്ന് പറയുന്നത് 6 രൂപയാണ്. 160 ഇതിനും എക്സസൈസ് ചെയ്യില്ല, അപ്പോൾ അവിടെ പിന്നെ 0 ആണ് വരുന്നത്. ദെൻ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് -6 ആണ്, 158 രൂപയാണ്. സോ ഇവിടെ പ്രോഫിറ്റ് ഫ്രം ദ സ്റ്റോക്ക് എന്ന് പറയുന്നത് 154 രൂപയ്ക്ക് വാങ്ങി 158 വിൽക്കുമ്പോൾ 4 രൂപ. സോ ഈ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് -2 ആണ്.
ഓക്കെ ദെൻ 156 160 രൂപയാണ്. 6 രൂപ 0 - 6 തന്നെ, കാരണം അപ്പോഴും എക്സസൈസ് ചെയ്യില്ല. 158 ഇവിടെ 158 156 കമ്പയർ ചെയ്യുമ്പോൾ 2 രൂപ. സോ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് 2 ഈ -6 എടുക്കുമ്പോൾ -4 -4 നഷ്ടമാണ് ഇയാൾക്ക് വരുന്നത്. ഓക്കെ ദെൻ 158 നമ്മളിനി അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ നോക്കുക, 158 സ്ട്രൈക്ക് പ്രൈസ് 160 ആണ്, പ്രീമിയം 6 രൂപയാണ്. പ്രോഫിറ്റ് ഉണ്ടോ നോക്കുക, ഉണ്ടാവില്ല, കാരണം എക്സസൈസ് ചെയ്യില്ല. അപ്പോൾ 0 ആണ്. ഇവിടെ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് 6 ആണ്. സ്റ്റോക്ക് 158 രൂപയ്ക്കാണ് ഇയാൾ വിൽക്കുന്നത്. സോ 158 രൂപയ്ക്ക് വാങ്ങി 158 വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ഫ്രോം ദ സ്റ്റോക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇവിടെ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് 0 ഉം -6 നോക്കുമ്പോൾ -6 തന്നെയായിരിക്കും. ഓക്കെ ദെൻ 160 നോക്കുമ്പോൾ 160 തന്നെയാണ് സ്ട്രൈക്ക് പ്രൈസ്. അവിടെ ഇതേപോലെ 6 രൂപ പ്രീമിയം ഉണ്ട്, എക്സസൈസ് ചെയ്യില്ല, കാരണം സെയിം പ്രൈസ് തന്നെയാണുള്ളത്. ദെൻ -6 തന്നെയാണ് വരുന്നത്, 158. അപ്പോൾ 160 രൂപയ്ക്ക് വാങ്ങിയിട്ട് 158 വിൽക്കുമ്പോൾ സ്റ്റോക്കിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതായത് ഓപ്ഷൻ ഒന്നും വാങ്ങിയിട്ടില്ല, വെറും സ്റ്റോക്ക് മാത്രം ഉള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 160 വാങ്ങിയിട്ട് 158 വിൽക്കുമ്പോൾ അയാൾക്ക് 2 രൂപ നഷ്ടം വന്നിട്ടുണ്ട്. ഓക്കെ സോ ടോട്ടൽ ഇയാളുടെ പേ ഓഫ് എന്ന് പറയുന്നത് ഈ -6 -8 -2 സോ -8 ദെൻ 162 ആകുമ്പോൾ 160 രൂപ. അപ്പോൾ പ്രീമിയം എന്ന് പറയുന്നത് 6 രൂപയാണ്. സോ പേ പ്രോഫിറ്റ് ഉണ്ടോ നോക്കുക, ഉണ്ട്, കാരണം ഇത് എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്യുമ്പോൾ 160 രൂപയാണ് സ്ട്രൈക്ക് പ്രൈസിന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ 162 രൂപയ്ക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 രൂപയാണ്. സോ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് 6 ഇയാൾക്ക് പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ -4 വരും, കാരണം 4 രൂപയെ നഷ്ടം വരുന്നുള്ളൂ. ഇനി സ്റ്റോക്കിൻ്റെ കേസ് നോക്കുക, 162 രൂപയ്ക്ക് വാങ്ങിയിട്ട് 158 വിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ അയാൾക്ക് സ്റ്റോക്കിൽ നിന്നുള്ള നഷ്ടം എന്ന് പറയുന്നത് -4 ആണ്. പക്ഷേ ഈ -4 ഈ കോൾ ഓപ്ഷൻ വെറും സ്റ്റോക്കല്ല, അയാൾ ഓപ്ഷൻ വാങ്ങിയത് കൊണ്ട് അയാൾക്ക് ഈ ലോസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 0 ആയിരിക്കും ഇവിടെ ലോസ്. സോറി, -4 -8 കൂട്ടിയിട്ടുണ്ടെങ്കിൽ -8 തന്നെയായിരിക്കും എന്ത് പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്നത്. സോ ലോസ് എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാക്കുക, ലിമിറ്റഡ് ആണ്. ഇവിടെ ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മറ്റേ കേസിൽ റൈറ്ററുടെ കേസിൽ പ്രോഫിറ്റ് ആയിരുന്നു ലിമിറ്റഡ് ആയിട്ടുള്ളത്. ഇനി നേരത്തെ 164 എടുക്കുക, 160 6 രൂപയാണ്. സോ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാകും, കാരണം 164 ആണ് മാർക്കറ്റിൽ. അപ്പോൾ 4 രൂപ നമുക്ക് ലാഭമാണ്. സോ 4 ഉം 6 രൂപ പ്രീമിയം കൊടുത്തു, 4 ലാഭം -2 ആണ് വരിക. 158 രൂപയ്ക്ക് എക്സസൈസ് ചെയ്തു, സോറി 158 ആണ് വാങ്ങിയത്. അപ്പോൾ 164 158 കമ്പയർ ചെയ്യുമ്പോൾ 6 രൂപ. സോ 6 ഉം 2 -8. ഓക്കെ സോ എത്ര തന്നെ ഇനി വില കൂടിക്കൂടി വരുന്നുവോ അപ്പോഴും എന്താണ് സംഭവിക്കുക, വില കൂടിക്കൂടി വരുന്തോറും ഇനിയിപ്പോൾ 168 ആയാലും 170 ആയാലും ഒക്കെ ഈ ഫൈനൽ ഫിഗർ ഈ 8 തന്നെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ബാക്കി 168 170 ചെയ്തു നോക്കുക. ഓക്കെ സോ ഇത് നോക്കുക, ഇതിൽ 168 170 ഒക്കെ വരുമ്പോഴൊക്കെ -8 തന്നെയാണ് വരുന്നത്. സോ ഇവിടെ ലോസ് എന്ന് പറയുന്നത് ഈ -8 ലിമിറ്റഡ് ആണ്. എപ്പോഴാണ് ഈ -8 ആയത്, ഇവിടെ നോക്കുക, 160 ആയപ്പോൾ. അപ്പോൾ എപ്പോഴാണോ സ്ട്രൈക്ക് പ്രൈസിനോട് ഈക്വൽ ആകുന്നത്, അതിന് മുകളിലേക്ക് എത്ര തന്നെ വിലയാകുമ്പോഴും എക്സസൈസ് ചെയ്താൽ പിന്നെ ഇയാളുടെ ലോസ് എന്ന് പറയുന്നത്, അതായത് ഇതെന്ന് പറയുന്നത് ആരാണ്, ബയറാണ്, ഓപ്ഷൻ ബയറാണ്. ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ലിമിറ്റഡ്. എന്നാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ സോ ഇങ്ങനെയാണ് നമുക്ക് ഇത് പേ ഓഫിൻ്റെ ടേബിള്. ഇനി ഇതിൻ്റെ ഗ്രാഫ് നോക്കുക, നേരത്തെ പോലെ തന്നെ അസറ്റ് പേ ഓഫ്. ആദ്യം അസറ്റ് പേ ഓഫിൻ്റെ കേസ് നോക്കുക. ഇത് വരുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ അസറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് അസറ്റിൽ നിന്നും എത്രയാണ് ലാഭം ഉണ്ടായിട്ടുള്ളത്, അതായത് ഓപ്ഷൻ വാങ്ങിയിട്ടില്ല, ജസ്റ്റ് അസറ്റ് ആദ്യം വാങ്ങിയിട്ട് പിന്നെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ആദ്യം വിൽക്കുന്ന, അതായത് 158 രൂപയ്ക്ക് വിൽക്കാം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു, അപ്പോൾ ഇവിടെ നോക്കുക, 158 ആണ്, ഇതാണ് അസറ്റ് പേ ഓഫ് എന്ന് പറയുന്നത്. അസറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് ഇതാണ്. സോ പ്രോഫിറ്റ് ഫ്രം ദി സ്റ്റോക്ക്, സോ പ്രോഫിറ്റ് ഫ്രം ദി സ്റ്റോക്ക് എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ ഗ്രാഫാണ് കാണിക്കുന്നത്.
പ്രോഫിറ്റ് ഫ്രം ദി സ്റ്റോക്ക് ഈ ഗ്രാഫ്. ഇനി പേ ഓഫ് അത് നോക്കുക, 160-ൻ്റെ തൊട്ട് 158 ആയപ്പോഴാണ് ഇവിടെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പേ ഓഫ് ഓൺ കോൾ. പേ ഓഫ് ഓൺ കോൾ എന്ന് പറയുന്നത് നോക്കുക, പിന്നെ ഇതെന്ന് പറയുന്നത് പ്രീമിയമാണ്, ഇയാൾ കൊടുക്കുന്ന പ്രീമിയമാണ് ഇയാളുടെ നഷ്ടം. പക്ഷേ 165 ഏകദേശം 165-ന് മുകളിലേക്കായപ്പോൾ ഇയാൾക്ക് ലാഭമുണ്ട്. ഓക്കെ, ഇനി നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, നെറ്റ് പേ ഓഫും ഇതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് ഇയാളുടെ നഷ്ടം എന്ന് പറയുന്നത് ഏതാണ്, ഇതിൽ ലിമിറ്റഡ് ആണ്, ഇത്രയും ഇതിൽ ലിമിറ്റഡ് ആണ്. ഇയാളുടെ നെറ്റ് പേ ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഇയാൾക്ക് എന്തുണ്ടാവില്ല, പിന്നെ നഷ്ടം കൂടിക്കൂടി വരില്ല, നഷ്ടം ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ അതിനെ ലോസിൽ ലോസ് എന്ന റിസ്ക്കിനെ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ ബയർക്ക്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് കവേർഡ് കോൾ സ്ട്രാറ്റജിയാണ് സോ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ.